സ്റ്റേഡിയമായാലും ടൗണുകളായാലും ഒന്നും നടത്താൻ സാധിക്കും. ഇടതുപക്ഷ മുന്നണി ഒരു പ്രകടന പത്രിക പുറപ്പെടുത്തി. അത് പറയുന്നത് ബസ് സ്റ്റാൻഡിലും വിലുക്കടിച്ച് അത് പൂർത്തിയാക്കുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് കൊടുക്കുന്നത്? അത് കഴിഞ്ഞ 5 വർഷം മുമ്പേ കനോപ്പി ബസ് സ്റ്റാൻഡ് ആക്കാൻ തീരുമാനിക്കുന്ന അതിന് ബസ് സ്റ്റാൻഡിന്റെ പേരിൽ ഒരു ഷെഡ് അവിടെ കെട്ടിയിരുന്നു. അതൊന്നും ഒരു തരത്തിലുള്ള പ്രവൃത്തി നോക്കുന്നുണ്ട്. കുറച്ച് തരാൻ വീട്ടിലാണെങ്കിൽ വിക്കാരമത്രയുമായിട്ടും പള്ളിയൂരിന്റെ പ്രാഥമിക സൗകര്യം പോലും ഇല്ലാതെ നഗരത്തിൽ വരുന്ന ആളുകൾക്ക് മൂത്ത് വെച്ചോണ്ടിരിക്കുന്നു വിചാരിച്ചാൽ അതിനോട് ജനങ്ങൾക്ക് കടുത്ത അതിർത്തി ഒഴുക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പയ്യന്നൂർ നഗരത്തിൽ മുന്നേറ്റം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഭരണ സംവിധാനം ഉണ്ടാകും. അതിനാവശ്യമായ ഭൂരിപക്ഷം ഞങ്ങൾ നെറ്റുമതി ഞങ്ങൾ ഉപേക്ഷിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വികസന മാത്രമല്ല കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഒരു വിലയിരുത്തലും കൂടി ആയിരിക്കും ഈ തവണത്തെ പ്രദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്. വലിയ തോതിലുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും ഈ ഗവൺമെന്റിന്റെ കാലത്ത് നടക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള അഴിമതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നാട്ടിലുള്ളത്. അത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് അനുകൂലമായി വരും. യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സംവിധാനങ്ങളും വിചാരിച്ചാൽ സാധിക്കുന്നു.